ഹലോ, നമ്മളിപ്പോൾ അജ്മീറിലാണ് ഉള്ളത്. അജ്മീറിലെ പല കാഴ്ചകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഖാജ റളിയല്ലാഹു തആല അൻഹു വളവ് എടുത്തിരുന്ന കുളവും ഇവിടുത്തെ കൊടിമരവും അതേപോലെ പൈശാചിക സംബന്ധമായ രോഗങ്ങൾ ഈ അജ്മീറിൽ ഈ ഭാഗത്താണ് അതിന് ശിഫ നൽകുന്ന സ്ഥലം. കൊടിമരങ്ങൾ കണ്ടോ, ഇത് ഇങ്ങനെയുള്ള പല ആളുകളും. ഞാൻ ആ കുളം ഒന്ന് കാണിച്ചുതരാം. ഇതേപോലെ പൈശാചിക സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇവിടുന്ന് ശിഫയാകും. അജ്മീറിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ പല സദസ്സുകളും അഹ്ഫലുകളും നടക്കാറുണ്ട്. പിന്നെ ഇവിടെയുള്ളത് ശുക്കരി ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. പ്രമേഹ സംബന്ധമായ അല്ലെങ്കിൽ ഷുഗർ സംബന്ധമായ രോഗങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പോലത്തെ രോഗങ്ങൾ മാറി കിട്ടുമെന്നുള്ള ആണ് കാര്യം. ആ ശുക്കരി ഉപ്പാപ്പയുടെ മക്ബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അജ്മീർ തന്നെയാണ് സംഭവം ഉള്ളത്. അജ്മീർ മക്കാബയെ തൊട്ടടുത്താണ്. ഞങ്ങൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ, ആ മക്ബറയും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ചെറിയ മക്ബറകളുണ്ട് ഇവിടെ, ധാരാളം മക്ബറകളുണ്ട്, ചെറുതും വലുതുമായ കുറേ മക്ബറകൾ. ശങ്കരി അപ്പൊ ശുക്കരി പാപ്പയുടെ മക്കബറയിലുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ കേട്ടത്. കാജ തങ്ങള് വള്ളുകൊടുത്തിരുന്ന ഉപയോഗിച്ചിരുന്ന കുളവും കണ്ടു, കൊടിമരം കണ്ടു. ഈ ശുക്കരി പാപ്പയുടെ തൊട്ട് അടുത്ത് കുറേ മക്ബറകളുണ്ട്, നൂറുകണക്കിന് മക്ബറകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മക്ബറയാണ് സയദ് എന്ന് പറയുന്ന മഹാൻ്റെ മക്ബറ. അത് അനാസാഗറുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഖാജ തങ്ങളുടെ കാലത്ത് അനാസാഗറിൽ നിന്ന് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ അന്നത്തെ രാജാവിൻ്റെ വാക്ക് ലംഘിച്ച് സയദിനോട് ഒരു കോപ്പ വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കാരണമാണ് സയദിൻ്റെ അന്ത്യമുണ്ടായത്. അങ്ങനെ ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു സയദിനെ. അങ്ങനെയാണ് സയദ് ഇവിടെ ആ സയദിൻ്റെ ജീവൻ അപായത്തിലായ സംഭവമായിരുന്നു അനാസാഗറിലെ വെള്ളമെടുപ്പ്. ആ വെള്ളമെടുത്ത പാടെ തന്നെ അനാസാഗർ പറ്റി വരണ്ടു എന്നുള്ളതാണ് കഥയുള്ളത്, അല്ലെങ്കിൽ ചരിത്രമുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ആ സയദിൻ്റെ മക്ബറ ഈ ശുക്കരി പാപ്പാൻ്റെ മക്ബറയുടെ ഏകദേശം അടുത്ത് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അജ്മീറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അജ്മീറിലെ കുബ്ബ. മെയിൻ കുബ്ബയുടെ മുകളിലുള്ള ആ ഒരു കൊട പോലത്തുള്ള അത്രയും ഭാഗം ഏകദേശം 45 കിലോഗ്രാം വരെ സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഏതോ ഒരു രാജാവ് ഭരണാധികാരിയാണ് സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാൻ കഴിയാം. പേരിപ്പോൾ ഓർക്കുന്നില്ല. കുബ്ബയുടെ ഏറ്റവും മുകളിലുള്ള ആ ഭാഗം അത് സ്വർണം, 45 കിലോ സ്വർണം ഉണ്ട് എന്നാണ് പറയുന്നത്. വേണ്ട വേണ്ട, ഞാൻ ശുക്കരിപ്പാപ്പയുടെ മക്ബറയിലെ ബാക്കിയുള്ള ഭാഗം മഴ കാരണം എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് അവസാനമായി ഈ കാര്യം നിങ്ങളെ ഞാൻ പറഞ്ഞറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഉള്ള വീഡിയോകളൊക്കെ മക്കാമിൻ്റെ പുറത്തുള്ള അജ്മീർ സ്ട്രീറ്റ്, ഇവിടുത്തെ ഗല്ലികൾ, ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ആയിരിക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ബാക്കിയുള്ള വീഡിയോകളൊക്കെ വഴിയേ വഴിയേ വരും. എല്ലാവർക്കും ശരി ശരി.